കേരളത്തിൽ തെരുവ് നായ്ക്കൾ ജനജീവിതത്തെ ബാധിക്കുന്ന വലിയ സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായി വളർന്നിരിക്കുമ്പോൾ ഉമൽഖയനിൽ തെരുവ് നായ്ക്കൾക്ക് മാത്രമായ ഒരു അഭയകേന്ദ്രം പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് അഭയകേന്ദ്രം. ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾക്കായുള്ള ഉമൽഖയനിലെ അഭയ കേന്ദ്രമാണിത്. കോവിഡ് കാലത്തിന് മുൻപ് 250 നായ്ക്കൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 800 നായ്ക്കൾക്ക് അന്നവും അഭയവും നൽകുകയാണ് ഈ കേന്ദ്രം. കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതിനെ തുടർന്ന് രാജ്യം വിട്ടു പോകേണ്ടി വന്നവരുടെ അടക്കം വളർത്തു നായ്ക്കൾ ഈ അഭയ കേന്ദ്രത്തിൽ എത്തിപ്പെടുകയായിരുന്നു. ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. രണ്ടു നേരം ഭക്ഷണം, കുളിപ്പിക്കൽ, കൂടുകൾ വൃത്തിയാക്കൽ, അവയുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ വെറ്റിനറി ഡോക്ടർ എല്ലാം സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് സാധ്യമാക്കുന്നത്. We run entirely on donations from the people, and we employ 16 people to clean and feed the dogs and to clean the kennels and so on, and all of that money comes from donations. Also I have 15 cats and 4 donkeys. And we had a rescued lion cub which we've now given to one of the parks. നായ്ക്കൾക്ക് ഓടിക്കളിക്കാൻ പ്രത്യേകമായി മൈതാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ മരുഭൂമിയിൽ. ചൂട് ചെറുക്കാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെട്ട നായ്ക്കൾക്കായി എസിയും തയ്യാർ. പരിമിത സാഹചര്യത്തിലും നായ്ക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടെ. ശനി ഞായർ ദിവസങ്ങളിലായി ഡോഗ് വാക്കും സംഘടിപ്പിക്കാറുണ്ട്. നായ്ക്കളെ ഇഷ്ടപ്പെടുന്നവർ അവർക്കായി സമയം കണ്ടെത്തി വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തും. മരുഭൂമിയിലൂടെ അല്പനേരം ഓട്ടവും ചാട്ടവും കഴിഞ്ഞ് വീണ്ടും കൂട്ടിലേക്ക്. അടുത്തയാഴ്ച തങ്ങളെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകുന്ന പുതിയ ആൾക്കായുള്ള കാത്തിരിപ്പിലാണ് പിന്നെ ഈ നായ്ക്കൾ. തെരുവിലാക്കപ്പെട്ട നായ്ക്കൾക്കും മരണം വരെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരുടെ കരുണയിൽ നായ്ക്കൾ ഇവിടെ സമാധാനത്തോടെ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം മിനി പത്മ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.